ഞാൻ പോയിന്ന് പറയുന്ന പരിപാടി സ്നേഹബോധി എന്ന് നാമധേയം ചെയ്തൊരു പരിപാടിയാണ്. വർഗീയത ഏത് തരത്തിലുള്ളതായാലും അതിനെ ശക്തമായി എതിർക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് പരസ്യമായിട്ട് സ്വീകരിക്കുന്ന ഒരാളാണ് ഞാൻ. മുസ്ലിം ലീഗിൻ്റെ ശത്രുക്കളൊരു അവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അവർ കിട്ടുന്ന ഏതവസരവും അങ്ങനെ ദുരുപയോഗം ചെയ്യുക എന്നുള്ളത് നമ്മളിപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇന്നും കണ്ടുവരുന്നൊരു കാര്യമാണ്. ഞാൻ ഒരു RSS പരിപാടിയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞ് വ്യാപകമായ ദുഷ്പ്രചരണങ്ങൾ കേരളത്തിലെ പല ചാനലുകളിലും ഓൺലൈൻ ചാനലുകളിലൊക്കെ നടന്നു വരികയാണ്. അത് തീർച്ചയായും ഒരു ശുദ്ധമായ അസംബന്ധമാണ്. RSSകാരുടെ ഒരു പരിപാടിക്ക് RSSകാരെന്നെ ക്ഷണിച്ചിട്ടില്ല. RSSകാരുടെ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. ഞാൻ പോയിന്ന് പറയുന്ന പരിപാടി സ്നേഹബോധി എന്ന് നാമധേയം ചെയ്തൊരു പരിപാടിയാണ്. ആ സ്നേഹബോധി എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധൻ്റെ ധ്യാനനിരതനായ ബുദ്ധൻ്റെ ഒരു പ്രതിമ, ഒരു ശില്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ശില്പത്തിൻ്റെ അനാച്ഛാദന കർമ്മം നിർവഹിച്ചത് സിനിമാ പ്രവർത്തകനായ അഭിനേതാവും അതുപോലെ നിർമ്മാതാവും സംവിധായകനൊക്കെ ആയ രഞ്ജി പണിക്കർ ഉദ്ഘാടനം ചെയ്യുന്നൊരു ചടങ്ങായിരുന്നു. ആ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചത്. അതിൽ ഞാൻ കൂടാതെ ആശംസ അർപ്പിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നത് ആർട്ടിസ്റ്റ് മദനനാണ്, മാതൃഭൂമിയിൽ ജോലി ചെയ്യുന്നത്. ഞാനൊരു പിന്നെ മതേതര അല്ലെങ്കിൽ മതസൗഹാർദ്ദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പ്രധാനമായിട്ടും ബുദ്ധൻ്റെ ടീച്ചിങ്ങിനെ കുറിച്ചൊക്കെയാണ് പലരും അവിടെ സംസാരിച്ചത്. അപ്പം അങ്ങനെയുള്ള മതസൗഹാർദ്ദം പുലർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എത്രയോ വർഷങ്ങളായി ഞാൻ ഹൈന്ദവ ക്രൈസ്തവ മുസ്ലിം മത കാര്യങ്ങളെക്കുറിച്ച് പരസ്പരം അവർ ഒരുമിച്ച് നിൽക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എല്ലാ മതങ്ങളിൽപ്പെട്ടവരും സഹകരിച്ചും സഹായിച്ചും ജീവിക്കണമെന്നും ഒക്കെ വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മതേതരവാദിയായിട്ടുള്ള മുസ്ലിം ലീഗുകാരനാണ്. മുസ്ലിം ലീഗ് ഒരു മതേതര പാർട്ടി ആയതുകൊണ്ട് അങ്ങനെ ഞാൻ നേരത്തെ നിയമസഭയിൽ ഒരുക്കെ പ്രസംഗിച്ചപ്പോൾ എന്നെ അതിൽ ആദ്യം വിളിച്ച് അഭിനന്ദിച്ചത് പരേതനായ സെയ്ദ് പാണക്കാട് മർഹൂം ഹൈദരലി ഷിയാബ് തങ്ങളായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് ദേവസ്വം ബില്ലിനെ കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ ഞാൻ നിയമസഭയിൽ കുറച്ച് ഹൈന്ദവ വേദങ്ങളെക്കുറിച്ചും ക്ഷേത്രങ്ങൾ അവിശ്വാസികൾ ഭരിക്കുന്നതിനെ കുറിച്ചൊക്കെ പ്രസംഗിച്ചിരുന്നു. അതെല്ലാം അന്ന് പലരും അഭിനന്ദിച്ചിട്ടുള്ളൊരു വിഷയമാണ്. അപ്പോൾ ഇതുപോലുള്ള മതേതര ചിന്താഗതി പ്രചരിപ്പിക്കുകയും നമ്മുടെ നാട്ടിൽ സമാധാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും വർഗീയത ഏത് തരത്തിലുള്ളതായാലും അതിനെ ശക്തമായി എതിർക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് പരസ്യമായിട്ട് സ്വീകരിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ സ്വകാര്യമായിട്ടുള്ള യാതൊരു ബന്ധങ്ങളും ആരുമായിട്ടില്ല. അങ്ങനെ പരസ്യമായൊരു നിലപാട് തന്നെയാണ് ഞാൻ ഇവിടെയും സ്വീകരിച്ചത്. അവിടെ ഞാൻ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ബൈബിള് പറഞ്ഞിട്ടുണ്ട്, വേദങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരുമിച്ച് നിൽക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രഭാഷണമാണ് ഞാൻ നടത്തിയത്. കുറേയധികം ONV ഗ്രൂപ്പിൻ്റെ കവിതകൾ ചൊല്ലിയിട്ടുണ്ട്. ഞാൻ സുവർണക്ഷേത്രത്തിൽ പോയ സിഖുകാരുടെ മത കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ ഇവിടെ കോഴിക്കോട്ടൊന്നുമുള്ള ആൾക്കാരല്ലല്ലോ സിഖുകാരും ബുദ്ധമതക്കാരും. അപ്പോൾ രാജ്യം നന്നാവണം, വോട്ടിന് വേണ്ടിയല്ല നാട്ടിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കണം, മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഒരു സാധാരണ അച്ചടക്കമുള്ള പ്രവർത്തനം എന്ന നിലയിൽ മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് തന്നെ ഞാനവിടെ ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു RSSന്റെ പരിപാടി, RSSകാരെ സ്പോൺസർ ചെയ്താണെങ്കിൽ ഞാൻ പോകുന്ന പ്രശ്നമില്ല. അങ്ങനെ ഒരു സംഗതിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ ഒരു സംഗതി അല്ല എന്നാണ് എനിക്ക് മനസ്സിലായതും. അപ്പോൾ അതൊരു തെറ്റായ പ്രചരണമാണ് ആരെന്ത് പറഞ്ഞാലും. പക്ഷേ എനിക്കൊരു കാര്യം ഇപ്പോൾ മനസ്സിലായി, ഒരു മതേതരവാദിയായി ജീവിക്കൽ വളരെ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ എൻ്റെ മനസ്സിന് യോജിപ്പില്ലെങ്കിലും പിന്നെ ഒരു വർഗീയവാദിയാകുന്നവർക്കാണ് വലിയ പിന്തുണ എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. രാജ്യത്ത് വർഗീയത അത്ര കണ്ട് ശക്തിപ്പെട്ടിട്ടുണ്ട്. എല്ലാ മതസ്ഥരും ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്താൻ വേണ്ടി മുസ്ലിം ലീഗ് പാർട്ടിയുടെ, എൻ്റെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻറ്റ് പാണക്കാട് സയ്യിദ് ഹൈദരലി ഷിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ 14 ജില്ലകളിലും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും വിളിച്ചുകൂട്ടി, മതപണ്ഡിതന്മാർ, സന്യാസിമാർ, മഹർഷിവര്യന്മാർ, അവരൊക്കെ വിളിച്ചുകൂട്ടി അവരോടൊക്കെ നല്ലതും സൗഹാർദ്ദം പങ്കുവെക്കുന്ന ചടങ്ങുകൾ കുറേ കാലമായിട്ട് കഴിഞ്ഞ 2-ാം തീയതി മുതൽ ഇവിടെ നടന്നു വരികയാണ്. അപ്പോൾ അവരെ നമ്മൾ വിളിച്ചൊരു പരിപാടിക്കൊക്കെ ക്ഷണിക്കുമ്പോൾ ആ മതത്തിൽപ്പെട്ട ആൾക്കാർ നമ്മളെയും വിളിക്കും. ഞാൻ ക്രൈസ്തവരുടെ പരിപാടിക്കൊക്കെ എറണാകുളത്തും പല സ്ഥലങ്ങളിലും, ഞാൻ മാത്രമല്ല മുസ്ലിം ലീഗിൽ തന്നെ പലരും ഇങ്ങനെയുള്ള പരിപാടികൾക്ക് ധാരാളമായിട്ട് പോയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് ഈ ദുഷ്പ്രചരണം അവസാനിപ്പിക്കുകയാണ് നല്ലത്, തെറ്റായൊരു കാര്യമാണ്. RSSന്റെ പരിപാടിക്ക് ഞാൻ പോയിട്ടില്ല, പോകുന്ന പ്രശ്നമില്ല. സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിലാണ് പോയത്. മുസ്ലിം ലീഗ് പാർട്ടിയുടെ കൽപ്പനകൾ ശിരസ വായിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി നിൽക്കുന്ന ഒരാളാണ് ഞാൻ.
അവിശ്വാസികളുടെ ഒരു പ്രസ്ഥാനമായതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 87 മുതൽ മുസ്ലിം ലീഗിൽ പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ആ എൻ്റെ വിശ്വാസങ്ങൾ എന്നെ പഠിപ്പിച്ചത് എൻ്റെ പ്രിയപ്പെട്ട പിതാവ് അലവി മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു ഇസ്ലാമത പണ്ഡിതനായിരുന്നു. അദ്ദേഹം അടക്കം 3 തലമുറ ഇസ്ലാമിക പണ്ഡിതന്മാർ ജനിച്ച ഒരു വീട്ടിലാണ് ഞാൻ വളർന്നും ജീവിച്ചത്. അവരൊക്കെ എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഇസ്ലാം മതം ഞാൻ മനസ്സിലാക്കുന്നത് അന്യരെ സ്നേഹിക്കണം എന്നാണ്, അന്യമതസ്ഥരെ വെറുക്കരുത്, വിദ്വേഷം പ്രചരിപ്പിക്കരുത് എന്ന്. അതെല്ലാം കൂടിയാണ് ഞാനിങ്ങനെ ആയിത്തീരാനുള്ളൊരു കാരണം. അതുകൊണ്ട് ഞാൻ തീർച്ചയായും വർഗീയതയ്ക്കെതിരാണ്, മതന്യൂനപക്ഷങ്ങൾക്കും പിന്നാക്ക ജനവിഭാഗങ്ങൾക്കും ഒപ്പമാണ്, മുസ്ലിം ലീഗ് പാർട്ടിയുടെ നയപരിപാടികൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ്, മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണ്. ആ നിലപാടിലാണ് ഞാനവിടെ പോയത്. പാർട്ടി തീരുമാനിക്കുകയാണ് ഇനി അങ്ങനെയുള്ള പരിപാടികളിലൊന്നും അന്യമതസ്ഥരുടെ പരിപാടികളിലൊന്നും പോകേണ്ട തീരുമാനിച്ചാൽ ഞാൻ പോവുകയില്ല. അതൊരു ദുഷ്പ്രചരണമാക്കി നടത്തുന്ന ആളുകൾ പാർട്ടിയെ സ്നേഹിക്കുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മുസ്ലിം ലീഗിൻ്റെ ശത്രുക്കളൊരു അവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അവർ കിട്ടുന്ന ഏതവസരവും അങ്ങനെ ദുരുപയോഗം ചെയ്യുക എന്നുള്ളത് നമ്മളിപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇന്നും കണ്ടുവരുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ പ്രചരിപ്പിക്കുന്നത് തെറ്റായ കാര്യമാണെന്നും ഞാൻ അത്തരമൊരു പ്രവൃത്തി ചെയ്തിട്ടില്ലെന്നും ഒന്നുകൂടി വിശദീകരിക്കാൻ വ്യക്തമാക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ പാർട്ടി നേതൃത്വമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരെടുക്കുന്ന ഏത് തീരുമാനം ഞാൻ ശിരസ വഹിക്കുന്നവർക്കറിയാം. ഞാൻ ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനായി സാധ്യമാകുന്നത്ര കാലം പാർട്ടിയിൽ പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. ഇതൊക്കെ ദുഷ്പ്രചരണങ്ങളാണ്.